നേരത്തെ ഇവിടെ വൈകുന്നേരം തന്നെ രണ്ട് ആംബുലൻസുകളിലായി പ്രായം ചെന്ന രോഗികളായ ആളുകളെ ഇവിടെ കൊണ്ടുവരികയും മഹാനായ സയ്യിദവർഗളെ ഒന്ന് കണ്ട് മന്ത്രിപ്പിക്കാനും ദുആ ചെയ്യിപ്പിക്കാനും വേണ്ടി സ്ഥിരമായി ആംബുലൻസുകളിൽ നമ്മുടെ ഈ മജ്‌ലിസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവർ ഉണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് മനസ്സിൽ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് അതിനുള്ള പരിഹാരമായിക്കൊണ്ട് നമ്മുടെ ഈ മജീസിനെ തെരഞ്ഞെടുത്തുകൊണ്ട് വളരെ ദൂര ദിക്കുകളിൽ നിന്ന് എത്രയോ പ്രയാസങ്ങൾ സഹിച്ച് ഈ മജീസിൽ വരുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ അവരുടെ എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുത്ത് റാഹത്തും സന്തോഷവും അള്ളാഹു നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതെല്ലാം അറിയിക്കുന്നത് ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പുണ്യമേറിയ മജ്‌ലിസിന്റെ ബഹുമാനവും മഹത്വവുമാണ്. കാരണം മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവറുകൾ ഈ നമ്മുടെ ബായാറ് പ്രദേശത്ത് മാത്രമല്ല, ഇതിന്റെ പരിസര പ്രദേശങ്ങളിൽ മാത്രമല്ല, കർണാടകയിലും കേരളത്തിലും ലോകത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ മുഅ്മിനുകളായ ജനങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കുന്ന രൂപത്തിൽ ഏത് പ്രശ്നങ്ങളും ഏത് പ്രയാസങ്ങളും എത്ര വലിയ വിഷമങ്ങളും ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന ഒരു വലിയ സന്ദേശം, ആ ഒരു നിർദ്ദേശം മുഅ്മിനീങ്ങൾക്ക് നൽകിക്കൊണ്ട് എത്ര വലിയ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നേടുന്ന ഒരു പവിത്രമായ മജ്‌ലിസാണ് നമ്മുടെ ഈ മജ്‌ലിസ്. ഓരോ ആഴ്ചകളിലും ഈ സ്ഥാപനത്തിൽ മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവരുകളെ സന്ദർശിക്കാൻ വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി, മന്ത്രിപ്പിക്കാൻ വേണ്ടി, ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഇന്നലെയുമായി ഇവിടെ ധാരാളം ആളുകൾ മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവരുകൾ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവരുകളെ ഒന്ന് കണ്ട് അവിടത്തെ കൊണ്ട് അവിടത്തെ ദുആ കൊണ്ടും മന്ത്രിച്ച വെള്ളം കൊണ്ടും അവിടുന്ന് നിർദ്ദേശിക്കുന്ന സ്വലാത്ത് കൊണ്ടും ഖുർആനൊത്തുകൊണ്ടും പരിഹാരം നേടണമെന്ന ഒരു വലിയ ഉദ്ദേശത്തോടുകൂടിയാണ് ഇവിടെ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവരുടെ നേതൃത്വം ഇവിടെ ഉണ്ടായതിന് ശേഷം നമ്മുടെ ഈ സ്ഥാപനവും ഇതിന്റെ മഹത്വവും ഇതിന്റെ ഉയർച്ചയും നാം എല്ലാവരും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ്. ലോകത്ത് ഏത് പ്രദേശത്ത് പോയി നോക്കിയാലും മഹാനായ സയ്യിദന ബായാർ തങ്ങളെ സംബന്ധിച്ച് അറിയാത്ത ആളുകളും ബായാർ മുജമ്മയനെ കുറിച്ചും അറിയാത്ത ആളുകൾ വളരെ കുറവാണ്. ആ രൂപത്തിൽ നമ്മുടെ ഈ സ്ഥാപനം ഇന്ന് ലോകത്തിന്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ വളർന്ന് അത് പ്രചരിച്ചുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷത്തിലും നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വർദ്ധിച്ചു വരികയാണ്. അൽഹംദുലില്ലാ, ഇവിടെ ദഅവ കോളേജും
ദർസും ജൂനിയർ ദഅവയുമൊക്കെ വളരെ നന്നായി അതിവിജയകരമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ദീനിന്റെ സ്ഥാപനങ്ങൾ, ഇൽമിന്റെ പ്രചരണം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിന്റെ വിളംബരം, ആ സ്വലാത്ത് ജനങ്ങളെ കൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് നിരന്തരമായി സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ മജ്‌ലിസിലും സ്വലാത്ത് ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പുണ്യമേറിയ ഒരു സദസ്സാണ് നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം നമ്മുടെ ഈ മജ്‌ലിസിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി, വളരെ ഇഖ്ലാസോടുകൂടി ഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദവരുടെ ദുആയും അവിടെ നിന്ന് നേതൃത്വം കൊടുക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസും അതുപോലെ തന്നെ നസീഹത്തും നമുക്ക് ഇവിടെ ഉണ്ടാകാനിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാലം ഹാനായ സയ്യിദവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് തന്നെ കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ വ്യക്തമായിരിച്ചു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ. ഓ നബിയേ, അങ്ങയെ ഈ ലോകത്തേക്ക് കാരുണ്യമായിട്ടാണ് നമ്മൾ അയച്ചിട്ടുള്ളത്. ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുകയാണ്. എന്താണ് ലോകത്തേക്ക് റഹ്മത്താണെന്ന് പറഞ്ഞാൽ, ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമാണെന്ന് പറഞ്ഞാൽ, ഇവിടെയുള്ള മനുഷ്യർക്ക് മാത്രമല്ല, ജിന്നുകൾക്ക് മാത്രമല്ല, മലക്കുകൾക്ക് മാത്രമല്ല, ഇവിടെയുള്ള മുഴുവൻ സൃഷ്ടി ജീവജാലങ്ങൾക്കും കാരുണ്യമായിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തേക്ക് കാരുണ്യമായി അയച്ചിട്ടുള്ളത്. ഈ ലോകത്തേക്ക് മുഴുവനും കാരുണ്യമാണ്. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിയായ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ലോകത്ത് ആദ്യമായി അല്ലാഹു ഒന്നാമതായി സൃഷ്ടിച്ച അല്ലാഹുവിന്റെ സൃഷ്ടി ഏതാണ് നബിയേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിച്ച സമയത്ത് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, ഓ ജാബിറെ, ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചിട്ടുള്ളത് അത് എന്റെ പ്രകാശത്തെയാണ്, എന്റെ പ്രകാശത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഒന്നാമതായി പടച്ചിട്ടുള്ളത് എന്ന് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം ആലോചിക്കണം, നാം മനസ്സിലാക്കണം, നമുക്കറിയില്ലേ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തെയും അതിലുള്ള സർവസൃഷ്ടി ജീവജാലങ്ങളെയും പടക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി സൃഷ്ടിച്ച പ്രവാചകരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് അല്ലാഹു ആദ്യമായി ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആകാശത്തെയും ഭൂമിയെയും അതിലുള്ള സർവജീവജാലങ്ങളെയും പടക്കുന്നതിന് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, KL 60, K 40 57, KL 60,
K 40-57 വാഹനം മാറ്റി പാർക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിലാലമീൻ, ഓ നബിയേ, ഈ ലോകത്തേക്ക് തന്നെ കാരുണ്യമായിട്ടാണ് അങ്ങയെ അയച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നു. ആ കാരുണ്യമാണ് ലോകം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു തആല പടക്കുന്നതിന് മുമ്പ്, ലോകത്ത് മുഴുവനും സൃഷ്ടിക്കുന്നതിന് മുമ്പ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അതിലുള്ള സർവജീവജാലങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകാശത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി പടച്ചിട്ടുള്ളത്. ആ പ്രകാശത്തെ പടച്ചതിന് ശേഷമാണ് സൂര്യനെ പടച്ചത്, അതിന് ശേഷമാണ് ചന്ദ്രനെ പടച്ചത്, അതിന് ശേഷമാണ് ഭൂമിയെ പടച്ചത്, അതിന് ശേഷമാണ് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷമാണ്. സഹോദരന്മാരെ, നമ്മുടെ സ്വലാത്തു മജ്ലിസും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തങ്ങളുടെ ആ റഹ്മത്തിൽപ്പെട്ട ഒരു കാര്യമാണ്.
അവിടുത്തെ റഹ്മത്താണ് നമ്മുടെ ഈ മജ്ലിസി എന്നുള്ളത്. കാരണം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട നമ്മുടെ ഈ സലാത്തിന്റെ മജ്ലിസിൽ എത്രയോ മാരകമായ രോഗങ്ങൾ, സുഖപ്പെട്ടതായ അനുഭവങ്ങളും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടിയതും ധാരാളം ബുദ്ധിമുട്ടുകൾ, ആഫത്തുകൾ, ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ഈ മജ്ലിസിന്റെ ഫലമായി നാം പലപ്പോഴുമായി കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവരാണ്. ഇതിന്റെല്ലാം കാരണം ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഒരു വലിയ ഫളിന്റെ ഒരു ഔദാര്യം ആ അതിന്റെ ഒരു ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തെ എല്ലാ സൃഷ്ടികളേക്കാൾ ഏറ്റവും വലിയ സ്ഥാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ തങ്ങളെയാണ് ലോകത്ത് ഒന്നാമത് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, അവ്വലുമാ ഖലഖല്ലാഹു നൂരീ, ലോകത്ത് ആദ്യമായി അല്ലാഹു പടച്ചത് എന്റെ പ്രകാശത്തെയാണ്. ആ പ്രകാശത്തെ പടച്ചതിന് ശേഷമാണ് ഭൂമിയും ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും എല്ലാത്തിനെയും അല്ലാഹു പടച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ചതിന് ശേഷമാണ് കേട്ടോ. എന്നിട്ടോ ആ പ്രകാശത്തെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പവിത്രമായ, വളരെ ബഹുമാനമുള്ള തറവാട്ടിലൂടെ, പവിത്രമായ കുടുംബത്തിലൂടെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റിമറിക്കുക തന്നെ ചെയ്തിരുന്നു, മാറ്റിമറിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വതഖല്ലുബുക ഫിസ്സാജിദീൻ, ഓ നബിയെ, തങ്ങളെ നാം സുജൂദ് ചെയ്യുന്നവരിലൂടെ അഥവാ സാജിദീങ്ങളിലൂടെ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കാത്ത, അല്ലാഹുവിനെ മാത്രം ആരാധിച്ചവരിലൂടെ, ആ സുജൂദ് ചെയ്തവരിലൂടെ അങ്ങയെ നാം മാറ്റിമറിച്ചുകൊണ്ട് മാറ്റിമറിച്ചുകൊണ്ടിരുന്ന നബിയേ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പമാരോ ഉപ്പാപ്പമാരോ അല്ലാഹു അല്ലാത്ത മറ്റൊരാളെയും അവരെ ആരാധിച്ചിട്ടില്ല. ആ രൂപത്തിൽ വളരെ പരിശുദ്ധമായ പവിത്രമായ കുടുംബത്തിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിമറിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഓരോ അംബിയാക്കളിലൂടെ, മഹാന്മാരിലൂടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലൂടെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിലൂടെയും അംബിയാക്കളിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിമറിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ മഹാനായ അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീബിയുടെയും ദാമ്പത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രകാശത്തെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ ആമിന ബീബിയുടെ ഗർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നിക്ഷേപിക്കുകയാണ്. പരിശുദ്ധമായ റജബ് മാസം നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. ആ റജബ് മാസത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിരുന്നു, റജബ് മാസത്തിലാണ് ആമിന ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമക്കുന്നത്, വാ ഗർഭം ധരിക്കുന്നത്.
അത് പരിശുദ്ധമായ റജബ് മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. ആമിന ബീബി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്ത അറിയുന്നത് പരിശുദ്ധമായ ശഅബാനിലാണ്. ആ ഒരു പവിത്രമായ മാസമാണ് ഈ ശഅബാൻ മാസം എന്നുള്ളതും. ബറാഅത്ത് രാവ് ഉൾക്കൊള്ളുന്ന വളരെ ബഹുമാനമുള്ള ഈ പരിശുദ്ധമായ ശഅബാൻ മാസം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ധാരാളം ബറക്കത്ത് ചെയ്യണമേ എന്ന് ദുആ ചെയ്ത പവിത്രമായ ഒരു മാസം. ഈ മാസവും അള്ളാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ ബഹുമാനമുള്ള ഒരു മാസമാണ്. അതാണ് റജബ് മാസത്തിൽ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്ന് ആമിന ബീബിയുടെ ഗർഭത്തിലേക്ക് പ്രവേശനമുണ്ടായ മാസമാണ് റജബ് മാസം. ശഅബാൻ മാസത്തിൽ ആമിന ബീബി ഗർഭിണിയാണെന്നുള്ള സന്തോഷം ലോകത്തിലേക്ക് അറിയപ്പെട്ട ഒരു പവിത്രമായ മാസമാണ്. ആ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പവിത്രമായ കുടുംബത്തിലൂടെ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ ഗർഭത്തിലെത്തുകയും അവിടുന്ന് ലോകത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയും ചെയ്തു. സഹോദരന്മാരെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് തന്നെ കാരുണ്യവും റഹ്മത്തുമായിരുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായി ലോകത്ത് സൃഷ്ടിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ തങ്ങളെയാണ് ലോകത്ത് എല്ലാത്തിനും കാരുണ്യമായി അല്ലാഹു തആല വെച്ചിട്ടുള്ളതും. മനുഷ്യരെ പടക്കാനും ആകാശത്തെ പടക്കാനും ഭൂമിയെ പടക്കാനും എല്ലാ സൃഷ്ടികളെ പടക്കാനും അല്ലാഹു കാരുണ്യമാക്കിയത്, അതിന് കാരണമാക്കിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ തങ്ങളെ പടച്ചതുകൊണ്ട് മാത്രമാണ് ലോകത്ത് സർവഗോളങ്ങളെയും അല്ലാഹു പടച്ചിട്ടുള്ളത്. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ ഫലാക്, ഓ നബിയെ, അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു ഗോളങ്ങളെയും ഞാൻ പടക്കില്ലായിരുന്നു. അങ്ങയെ സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ആകാശങ്ങളെ പടക്കില്ലായിരുന്നു. അങ്ങയെ പടച്ചില്ലായിരുന്നുവെങ്കിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പടക്കില്ലായിരുന്നു. എല്ലാം ഇവിടെ സൃഷ്ടിച്ചത്, എല്ലാം ഇവിടെ പടക്കപ്പെട്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന അല്ലാഹുവിന്റെ ഹബീബായ അങ്ങയെ സൃഷ്ടിച്ചതുകൊണ്ട് മാത്രമാണെന്ന് പരിശുദ്ധ ഹദീസിലൂടെ, ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തേക്ക് കാരുണ്യമായി ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ തങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ആ തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ് നമ്മുടെ സർവ പ്രശ്നങ്ങൾക്കും പരിഹാരം. അത് ലോകത്തേക്ക് കാരുണ്യമാക്കിയതാണ്, നമ്മുടെ മുഴുവനും പ്രശ്നങ്ങൾക്കും അവിടുന്ന് കാരുണ്യമായി പഠിച്ചതാണ്. നിങ്ങൾക്കറിയില്ലേ മഹാന്മാരായ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് അവരുടെ ഏത് പ്രശ്നത്തിനും അവർ പരിഹാരമായി കണ്ടിരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അത് വളരെ വ്യക്തമായി ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്ത് തന്നെ എല്ലാ രൂപത്തിലും അവർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കണ്ടിരുന്നു. ഇതേപോലെ തന്നെയാണ് അവിടുത്തെ വഫാത്തിന് ശേഷവും, ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് സ്വഹാബത്ത്
ഏത് പ്രശ്നത്തിനും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റൊരു പരിഹാരം അവര് കണ്ടിട്ടില്ല, മറ്റൊരു പരിഹാരത്തിന് അവര് പോയിട്ടില്ല. ആ പരിഹാരമാണ് ഇന്നും നമുക്കുള്ളത്. അവിടെ വഫാത്തിന് ശേഷവും ആ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ആ തങ്ങളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നങ്ങളില്ല, ഒരു പ്രയാസങ്ങളുമില്ല, അവിടത്തെ കൊണ്ട് നീങ്ങാത്തതില്ലെന്ന് ലോകത്തോട് പഠിപ്പിക്കുകയാണ് നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസിലൂടെ. അതാണ് നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസിലൂടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയുമോ, നമ്മുടെ മഹാന്മാരായ പൂർവികരായ പണ്ഡിതന്മാരെ മുഴുവനും പറയാറുണ്ട്, വളരെ വ്യാപകമായി പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിലും ആത്മീയ വഴികളുടെ പേരിൽ രാജന്മാരായ ചില കള്ളത്വരീക്കത്തുകാരെ രംഗപ്രവേശനം ചെയ്ത ഈ കാലഘട്ടത്ത് ഒരു ശൈഖിന്റെയോ ഒരു ത്വരീക്കത്തിന്റെയോ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ല. നമുക്ക് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു തരുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോൾ തങ്ങളിൽ നല്ല ആ തങ്ങളെ മുഹബ്ബത്ത് വെച്ചുകൊണ്ട് തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഒരു രക്ഷിതാവും ഏറ്റവും വലിയ ശൈഖുമാണ്. നമ്മയെല്ലാം നിയന്ത്രിക്കുന്നത് ആ സ്വലാത്താണ്. അതുകൊണ്ട് സ്വലാത്തിന് നമ്മൾ മുറുകെ പിടിക്കണം. ഒരു ശൈഖിന്റെയോ ഒരു ത്വരീഖത്തിന്റെയോ പിന്നാലെ നമ്മൾ പോകേണ്ടതില്ലെന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് വളരെ വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മെ നിയന്ത്രിക്കാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ, ആത്മീയപരമായി നമ്മെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്കുള്ളത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മാത്രമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസുകൊണ്ട് ധാരാളം ആളുകൾ, ചെറുപ്പക്കാർ, മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഗുണ്ടാസംഘത്തിന്റെയും ആളുകളായി മാറിയിരുന്ന എത്രയോ ആളുകൾ അൽഹംദുലില്ലാ ഇന്ന് വളരെ കൃത്യമായി നിസ്കാരങ്ങൾ നിർവഹിക്കുകയും ഫർളായ നിസ്കാരങ്ങൾക്ക് ശേഷം സുന്നത്ത് നിസ്കാരവും സ്വലാത്തും പതിവായി ചെല്ലുന്ന മുഴുവൻ തോന്നിവാസങ്ങളും നിർത്തിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയ എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ ഈ മജ്ലിസിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. അത് ഏറ്റവും വലിയ ഒരു സംഭാവനയാണ്. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസിനെ, അവിടുത്തെ സ്വലാത്തിനെ നന്നായി സ്നേഹിച്ചപ്പോൾ, തങ്ങളെ നന്നായി സ്നേഹിച്ചപ്പോൾ ആ തങ്ങളുടെ ഒരു പ്രത്യേകമായ നിയന്ത്രണം ആ ജനങ്ങളിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് ഉണ്ടാവുകയും അവർ നന്നാവുകയും മുഴുവൻ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നന്മയുടെ വഴിയിലേക്ക് വരാൻ അത് കാരണമായിട്ടുണ്ട്. ബായാർ പ്രദേശത്തുള്ള ധാരാളം, ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള എത്രയോ ആളുകൾ അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ സ്വലാത്തിന്റെ സ്ഥിരമായ വളണ്ടിയർമാരായി അവർ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഒരു നേട്ടം. സ്വലാത്തിനെ മുറുകെ പിടിച്ചപ്പോൾ, ഈ സ്വലാത്തിന്റെ മജ്ലിസിനെ മുറുകെ പിടിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ഹിദായത്ത്, സന്മാർഗം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരുപാട് കാലം അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ഇൽമു പഠിച്ചു. അങ്ങനെ നല്ല ഒരു ആലിമായി എല്ലാ രൂപത്തിലും നല്ല ഒരു പക്വത എത്തിയപ്പോൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ
അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് യമനിലേക്ക് പറഞ്ഞേക്കുകയാണ്. യമനിലേക്ക് ഇസ്ലാമിന്റെ ഗവർണറായി, അവിടുത്തെ യമനിലെ ഗവർണറായി മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വല്ലാതെ പൊട്ടിക്കരഞ്ഞു, വേദനിച്ചു പോയി. എന്താ കാരണം? ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ഒരുപാട് കാലം ഇൽമു പഠിക്കുകയും ഒരുപാട് കാലം പഠിച്ച് അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടുത്തെ സുഹബത്തിലായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ന് റസൂലുള്ളാനെയും വിട്ടുകൊണ്ട് എന്റെ ഹബീബിനെയും വിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകണമല്ലോ. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത സങ്കടമായി, വല്ലാത്ത വിഷമം തോന്നിപ്പോയി, വല്ലാത്ത പ്രയാസം നേരിട്ടു. കാരണമെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിയാൻ അവർക്ക് മനസ്സ് വന്നില്ല. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനിക്ക് പിരിയാൻ മനസ്സ് വന്നില്ല. അങ്ങനെ പൊട്ടിക്കരഞ്ഞ സമയത്ത് ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുന്നു. സമാധാനിപ്പിച്ചു, അവിടെ നിന്ന് സന്തോഷിപ്പിച്ചു, നിങ്ങളെ വിഷമിക്കേണ്ടതില്ല. ഇന്ന ഔലന്നാസി ബീ അൽ മുത്തഖൂൻ മൻ കാനൂ ഹൈസു കാനൂ. ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറ്റവും വലിയ ബന്ധമുള്ളവരാരാണ്, ഏറ്റവും നല്ല ബന്ധമുള്ളവരാരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുന്നു. അവിടെ നിന്ന് പഠിപ്പിക്കുന്നു, ഇന്ന ഔലന്നാസി ബീ അൽ മുത്തഖൂൻ. തഖ്‌വയുള്ളവരാണ്, സൂക്ഷ്മതയുള്ള ജീവിതമുള്ളവരാണ്, അല്ലാഹുവിനെ തഖ്‌വ ചെയ്ത് ജീവിക്കുന്നവരാരാണോ, അല്ലാഹുവിനെ തഖ്‌വയോടെ ജീവിതം നയിക്കുന്നവരാരാണോ, മൻ കാനൂ ഹൈസു കാനൂ, അവരാരായിരുന്നാലും ശരി, പണ്ഡിതനാണോ അതിൽ അല്ലാത്ത ഒരു ജാഹിലാണോ, അതല്ല പണക്കാരനാണോ പാവപ്പെട്ടവനാണോ, മുതലാളിയാണോ തൊഴിലാളിയാണോ ഭരണാധികാരിയാണോ പ്രജയാണോ, അല്ല പാവപ്പെട്ടവനാണോ പണക്കാരനാണോ, ഒരു നോട്ടവുമില്ല കറുത്തവനോ വെളുത്തവനോ എന്നുള്ളതല്ല നോട്ടം. മൻകാനു ആരായിരുന്നാലും ശരി, ഹൈസു കാനു അവരെവിടെയായാലും ശരി, അത് മദീനയിലാണോ മക്കത്താണോ അല്ല ഇന്ത്യയിലാണോ, ഏത് രാജ്യത്തായാലും എവിടെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവര് മുത്തഖീങ്ങളാണ്, തഖ്‌വയുള്ളവരാണ്. ഇന്ന ഔലന്നാസി ബീ അൽ മുത്തഖൂൻ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹു കൽപ്പിച്ചത് ജീവിതത്തിൽ എടുക്കുന്നവരാരോ, അല്ലാഹു വിരോധിച്ചത് കൈവെടിയുന്നവനാരോ, ആ തഖ്‌വയോടെ ജീവിക്കുന്നവനാണ് ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവരെന്ന് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് സമാധാനമായി. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു, മുആദേ, അവിടെ നിന്ന് പറയുന്നു, മുആദേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയുമോ? ഓ മുആദേ, നിങ്ങളെ
കൊണ്ടാരെങ്കിലും ഒരാള് സന്മാർഗത്തിലെത്തിയാൽ നിങ്ങളുടെ ദൈവത്തെ കാരണം, നിങ്ങളെ പ്രബോധനം കാരണം, നിങ്ങളുടെ വഴുത് കാരണം, നിങ്ങളെ ദീനി പ്രവർത്തനം കാരണം, നിങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം കാരണം ആരെങ്കിലും ഒരാള് സന്മാർഗത്തിലെത്തിയാൽ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവും അതിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഖൈറ്, ഏറ്റവും ഉത്തമം ഒരാളുടെ സന്മാർഗമാണ്, ഒരാളുടെ ഹിദായത്താണ്. ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, നമ്മുടെ ഈ ബായാറ മജ്‌ലിസിന്റെ, സ്വലാത്തിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഇത് കാരണമായി മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവരുകള് ഇവിടെ ഇസ്ലാമിക പ്രവർത്തനത്തിന്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ മജ്‌ലിസ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് ദിക്റും സ്വലാത്തും തഹ്‌ലീലൊക്കെ ചൊല്ലി നസീഹത്ത് പറഞ്ഞ് ദുആ ചെയ്ത് ജനങ്ങളെ ഉപദേശിക്കുന്നതിന്റെ കാരണമായി നൂറുകണക്കിനാളുകളാണ് സന്മാർഗത്തിലെത്തിയിട്ടുള്ളത്, ഹിദായത്തിലെത്തിയിട്ടുള്ളത്. എത്രയെത്ര സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്ത, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറ്റുനിന്നിരുന്ന, കറാമത്തും മോദിയത്തൊക്കെ നിഷേധിച്ചിരുന്ന എത്രയോ ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചപ്പോ, രോഗം വന്നപ്പോ, മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിനെ ആരോ പറഞ്ഞു കൊടുത്തപ്പോ അതഹ അവർക്ക് മനസ്സില്ല, മനസ്സോടെ മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിനെ സമീപിക്കുകയും എന്നിട്ടോ തങ്ങൾ ഉസ്താദ് വെള്ളം മന്ത്രിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും അത് കാരണമായി അവരുടെ രോഗം മാറിയപ്പോൾ, പ്രശ്നം പരിഹരിച്ചപ്പോൾ, കറാമത്ത് നേരിട്ട് അനുഭവിച്ചപ്പോൾ, സ്വലാത്തിന്റെ പവർ മനസ്സിലായപ്പോൾ, തങ്ങന്മാരെ വില മനസ്സിലായപ്പോൾ, മജ്‌ലിസിന്റെ ബഹുമാനം അറിഞ്ഞപ്പോൾ, എത്രയോ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ വരെ ഈ മജ്‌ലിസ് കാരണമായി സന്മാർഗത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അത് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങളുടെ പ്രബോധനം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലെത്തിയാൽ, നിങ്ങളെ കാരണമായി ആരെങ്കിലും ഒരാളെ സന്മാർഗത്തിലെത്തിയാൽ അത് ഈ ദുനിയാവും അതിലുള്ള സർവ്വതും ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മജ്‌ലിസ് അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട്, നിഅമത്ത് കൊണ്ട് എത്രയോ ആളുകൾക്ക് സന്മാർഗത്തിന് കാരണമായിട്ടുണ്ട്. മാത്രമല്ല, മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കലിൽ വെച്ച് സ്വലാത്ത് നടക്കുന്നുണ്ട്. കഴിഞ്ഞ സ്വലാത്തിന് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളെ നേതൃത്വം കൊടുക്കുന്ന മജ്‌ലിസിന് വന്നരായ ശൈഖുന സുൽത്താൻ ഉലമാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുല്ലത് ഗായിസ് നൽകുമാറാകട്ടെ, മഹാനായ ഉസ്താദ് അവരുകളായിരുന്നു ആ മൂന്നാക്കൽ സ്വലാത്തിൽ സംബന്ധിച്ചത്. ആ സ്വലാത്തിന്റെ സിഡി നമ്മുടെ ഈ മജ്‌ലിസിൽ പ്രവർത്തകർ വിതരണം ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ കോപ്പികളാണ് ഉള്ളത്, അതുകൊണ്ട് കഴിയുന്നവരൊക്കെ അതൊരു കോപ്പി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലെ ജൂനിയർ ദഅവ സ്റ്റുഡൻസ് അസോസിയേഷൻ, ഇവിടുത്തെ ജൂനിയർ ദഅവയിലെ കുട്ടികൾ പുറത്തിറക്കിയ അന്നസ്വിഹ എന്ന് പറയുന്ന ബുള്ളറ്റിൻ, എല്ലാ സ്വലാത്തിനും ഓരോ ബുള്ളറ്റിൻ ഇവിടെ പുറത്തിറക്കുന്നുണ്ട്. സ്പെഷ്യലായി വളരെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ് അതിലുള്ളത്. പരിശുദ്ധ റമദാനിനെ കുറിച്ചുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ മഹാന്മാരായ ബദരീങ്ങളെ അനുസ്മരിക്കുന്ന അവരുമായി ബന്ധപ്പെട്ട ഗുണപാഠങ്ങൾ, അതുപോലെ തന്നെ നോമ്പിന്റെ മസാലകൾ, നോമ്പിന്റെയും തറാവീഹിന്റെ ഒക്കെ ഒരുപാട് മസാലകളും, അങ്ങനെ തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ
ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വളരെ പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബുള്ളറ്റിനാണ് അന്നസൂഹ. ഇവിടുത്തെ മുജമ്മയിലെ ദഅവ ജൂനിയർ ദഅവ കുട്ടികൾ പുറത്തിറക്കിയ ഈ ബുള്ളറ്റിൻ നിങ്ങളൊക്കെ കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങളിത് വാങ്ങി വായിച്ചുകൊണ്ട് ഇത് പഠിച്ച് നമ്മുടെ ഈ കുട്ടികളെ വിദ്യാർത്ഥികളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഓരോ കോപ്പി നമ്മുടെ സ്വലാത്തിന്റെ ഒരു ഹദിയായി അത് നിങ്ങൾ വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ലോകത്തിൻ്റെതായ മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് തന്നെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്ലിസ്. ഈ മജ്ലിസ് കാരണമായി ധാരാളം അത്ഭുതങ്ങൾ, അതാണ് എവിടെ പോകുമ്പോഴും ബായാറ് സ്വലാത്തി എന്ന് കേൾക്കാത്തവരില്ല. കഴിഞ്ഞ ആഴ്ച സൗദിയിൽ ഒരു പര്യടനത്തിന് വേണ്ടി പോയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ എത്രയോ ആളുകൾ ബായാറ് സ്വലാത്തിന്റെ ഒരു ചെറിയ പ്രവർത്തകനാണെന്ന് അറിഞ്ഞപ്പോ മഹാനായ സൈനികരുടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും മജ്ലിസിലേക്ക് സംഭാവന അവര് നൽകുകയും അങ്ങനെ എവിടെ ചെന്നാലും മഹാനായ സയ്യിദന ബായാർ തങ്ങളെയും നമ്മുടെ ഇവിടുത്തെ മജ്ലിസിനെയും അറിയാത്ത ആളുകളില്ല. ഞാനും വന്നിട്ടുണ്ട് എന്നാണ് അവർക്കൊക്കെ പറയാനുള്ളത്. കാരണം ഈ മജ്ലിസ് കൊണ്ടുള്ള നേട്ടം, അവർ ഇതുകൊണ്ടുള്ള ഫലം അവരനുഭവിച്ചപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സന്തോഷമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ മജ്ലിസ് ഇവിടെ നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, എത്രയോ രോഗികൾ, പ്രയാസമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവർ ദൈനംദിനമായി ഈ സ്ഥാപനത്തിൽ മഹാനായ സയ്യിദവറുകളെ സന്ദർശിക്കുന്നുണ്ട്. എത്രയോ രോഗികൾ, പല രോഗമുള്ളവർ, നമുക്കത് കാണാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത്തരം രൂപത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിട്ട ഒരുപാട് ആളുകൾ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്ത് നൽകി നല്ല റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി മഹാനായ സയ്യിദവറുകൾ ദുആ ചെയ്യും. ഒരുപാട് ആളുകൾ എന്നോടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, തങ്ങളവരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും സയ്യിദവറുകൾ പിന്നീട് ഇവിടെ ദുആ ചെയ്യും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ മജ്ലിസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടമുള്ള മജ്ലിസാണ്. അവിടുത്തെ നോട്ടം നമ്മുടെ സദസ്സിലേക്കുണ്ട്. കാരണം വളരെ വ്യക്തമായി അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ഹൈറായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും എനിക്ക് കാണിക്കപ്പെടുന്നു, എല്ലാ അമലുകളും എനിക്ക് കാണിക്കപ്പെടുന്നു, ഹൈറായ കാര്യം ചെയ്യുന്നത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇദാ വജത്തു ഹൈറൻ ഫഹമിത്തുല്ലാ, ഒരു ഹൈറായ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. ഇദാ എന്നെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്തിന്റെ മജ്ലിസിൽ ബായാറിൽ ഒരുമിച്ചു കൂടിയവനാണ് എന്ന് നമ്മെ കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിക്കും. ആ സന്തോഷിക്കാൻ നമുക്ക് ഈ മജ്ലിസ് കാരണമാകും. തീർച്ചയാണത്, ഈ മജ്ലിസിന്റെ ഫലങ്ങൾ അതല്ലേ നമുക്ക് പഠിക്കുന്നത്, അതല്ലേ നമുക്ക്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല വലിയ നിക്ക കബൂലാക്കിയ ഒരു മജ്ലിസാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇങ്ങനെ എത്രയോ പ്രശ്നത്തിനുള്ള പരിഹാരം, അതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള പരിഹാരമാണ് കേട്ടോ. തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ്, ഹയാത്തി ഹൈറുല്ലക്കും മമമാത്തി ഹൈറുല്ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഹൈറാണ്, അതേപോലെ തന്നെ എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ്. ജീവിതകാലത്ത് ഞാനുമായി എന്റെ സ്വഹാബത്തിനോട് ബന്ധപ്പെട്ടതുപോലെ തന്നെ
സ്വഹാബത്ത് പരസ്പരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ജീവിതകാലത്ത് ബന്ധപ്പെട്ടതുപോലെ തന്നെ ഗുണം കിട്ടിയതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷവും ആ ഗുണം ലഭിക്കുന്നു. അവിടുന്ന് പറയുന്നു, നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ എനിക്ക് സലാം പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ എനിക്ക് സലാം പറഞ്ഞാൽ നമ്മുടെ ഈ മജ്‌ലിസിൽ വെച്ച് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് ഞാൻ ഇവിടെ വെച്ച് സലാത്തും സലാമും ചൊല്ലിയാൽ, നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ചൊല്ലിയാൽ, അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്ക് സലാം പറയുമ്പോൾ എന്റെ റൂഹിനെ എനിക്ക് അല്ലാഹു മടക്കി തരുന്നു, എന്റെ റൂഹിനെ എനിക്ക് മടക്കി തരുന്നു. എന്നിട്ടോ ആരാണോ എനിക്ക് സലാം പറഞ്ഞത്, ആ സലാം പറഞ്ഞവനിക്ക് ഞാൻ സലാം മടക്കുന്നു. നാം ആലോചിക്കണം, ലോകത്ത് 24 മണിക്കൂറും അല്ലാഹുവിന്റെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ നാടുകളിലും ഓരോ പള്ളികളിലും നിസ്കാരം നടക്കുന്ന സമയം മാറി മാറി വരുന്നു. ലോകത്ത് 24 മണിക്കൂറും അത്തഹയ്യാത്തിൽ ജനങ്ങളതാ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, പവിശുദ്ധമായ മദീന മുനവ്വറയിൽ വെച്ച് ബാബു സലാമിലൂടെ അതാ ആയിരക്കണക്കിന് ആളുകൾ ഓരോ സെക്കുണ്ടുകളിലും അവിടേക്ക് ഇങ്ങനെ ആ വടിയിലൂടെ ബാബു സലാമിലൂടെ സലാം പറയാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളാ ഷരീഫിലേക്ക് ജനങ്ങൾ സലാം പറയാൻ വടികൊണ്ടിരിക്കുന്നു. ഒരു സെക്കൻഡ് പോലും അവിടെ സലാം പറയുന്നതിന് ബാക്കിയില്ല. സെക്കൻഡിലും അവിടെ സലാം പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തങ്ങൾ എന്താ പറഞ്ഞത്, എനിക്ക് സലാം പറയുമ്പോൾ എന്റെ റൂഹിനെ അല്ലാഹു എനിക്ക് മടക്കി തരുന്നു. അപ്പൊ എപ്പോഴും എല്ലാ സമയത്തും അനുയായികളുമായി അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവ് എപ്പോഴും അവിടെ നിന്ന് അനുയായികളുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ അടിമകളായ അവിടുത്തെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ സമയത്തും വഫാത്തിന് ശേഷവും 24 മണിക്കൂറും അനുയായികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസിലും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സലാക്കിക്കൊണ്ട് ആ തങ്ങളെ മുഴുവനും ഏൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നാം ഇവിടെ സ്വലാത്തും ദുആയും ഒക്കെ നടത്തുമ്പോൾ നമ്മുടെ ഈ മജ്‌ലിസിനും വലിയ സ്വീകാര്യതയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര വലിയ പ്രയാസങ്ങളും വിഷമങ്ങളുണ്ടായാലും മഹാന്മാരായ സഹാബത്ത് ഏത് പ്രശ്നത്തിനും അവർ പരിഹാരം കണ്ടിരുന്നത്, യുദ്ധം ചെയ്യുന്ന സമയത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സഹാബത്തിന്റെ കണ്ണ് താഴെ വീണുപോയി, ശത്രുക്കളുടെ വെട്ട് കാരണം കണ്ണ് ആ കണ്ണ് തെറിച്ചുപോയപ്പോ ആ കണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് നേരെ ചെല്ലുന്നത് ആശുപത്രിയിലേക്കല്ല, ഡോക്ടറെ സമീപത്തേക്കല്ല, വൈദ്യന്മാരെ സമീപിക്കുകയല്ല, നേരെ ചെല്ലുന്നത് ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്കാണ്.
ആ തങ്ങളെ കൊണ്ടുകൊണ്ടാണ് പരിഹാരം അവർ കാണുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ചു കൊടുക്കുന്നു. അവിടുത്തെ ഉമിനീരെടുത്ത് തേച്ചു കൊടുത്തപ്പോൾ, കൈകൊണ്ടെന്ന് പുരട്ടിയപ്പോൾ രോഗം മുഴുവനും മാറിപ്പോകുന്നു. ഒരു മുറിവും അവിടെ കാണുന്നില്ല. കണ്ണ് മാത്രമല്ല, അവയവങ്ങൾ മുറിക്കപ്പെട്ട സമയത്തുപോലും മഹാന്മാരായ സ്വഹാബത്തിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചുകൊണ്ട് അഭയം തേടിയിട്ടുണ്ട്. അത് ദുന്യവിയായ പ്രശ്നമാകട്ടെ, ഉഹ്റവിയായ പ്രശ്നമാകട്ടെ, രോഗമാകട്ടെ, ഏത് പ്രശ്നമായാലും മഹാന്മാരായ സ്വഹാബത്ത് അവര് ഒന്നാമതായി ഓടിച്ചെന്നിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്തേക്കാണ്. ഇതുപോലെ തന്നെ മുഅ്മിനീങ്ങളായ ജനങ്ങളും ലോകത്തെ മുഅ്മിനീങ്ങളായ ജനങ്ങളും അവിടുത്തെ വഫാത്തിന് ശേഷവും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് മടങ്ങുന്നത് കേട്ടോ, എല്ലാവരും മടങ്ങുന്നത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. ആ തങ്ങളെയാണ് മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കാണുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി പഠിപ്പിക്കുകയും ജനങ്ങൾക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുകയുമാണ് മഹാനായ സയ്യിദ തങ്ങൾ സ്ഥാനപരകൾ നമ്മുടെ ഈ സ്വലാത്തിന്റെ മജ്‌ലിസിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതിന്റെ നേർ സാക്ഷ്യങ്ങളാണ്, എത്രയെത്ര അനുഭവങ്ങളാണ് ഈ മജ്‌ലിസിൽ ഒരു ചികിത്സയും നടത്താതെ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മാത്രം തവസ്സിലാക്കി തങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ആ തങ്ങളെ കൊണ്ട് ശാ ഉണ്ടാകണമെന്ന് ഉദ്ദേശിച്ച് ആ തങ്ങളെ അങ്ങ് ഏൽപ്പിച്ചപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട ധാരാളം അനുഭവങ്ങളുണ്ട്. മക്കളില്ലാത്തവർക്ക് വർഷങ്ങളായി 10, 15, 18 കൊല്ലങ്ങളായവർക്ക് ഈ മജ്‌ലിസ് കാരണമായി മക്കളുണ്ടായില്ലേ? അംഗവൈകല്യമുള്ളവർക്ക് യോഗശമനമുണ്ടായില്ലേ? അതുപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ രക്ഷപ്പെട്ടില്ലേ? അതിന്റെ മുഴുവനും കാരണം ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലാണ്. അവിടുത്തെ സ്വലാത്തിന്റെ മജ്‌ലിസ് കൊണ്ട് കിട്ടുന്ന ഗുണമാണ് കേട്ടോ. എന്റെ ജീവിതവും നിങ്ങൾക്ക് ഹൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ്. ജീവിതകാലത്ത് സ്വഹാബത്തിന് സഹായം നൽകിയതുപോലെ വഫാത്തിന് ശേഷവും എത്രയോ മഹാന്മാർക്ക് സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്നു. മഹാനായ സയ്യിദന നിങ്ങൾ കേട്ടിട്ടില്ല, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫയാണ് ആ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഭീകരവാദികളെ കൊണ്ട് കൊല്ലപ്പെട്ടില്ലേ? ആ ഭീകരവാദികൾ അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ടു പെൺമക്കളെ കല്യാണം കഴിച്ച ദുൻമൂറൈൻ എന്നറിയപ്പെടുന്ന പേരിൽ അറിയപ്പെട്ട മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഭീകരവാദികളായ ആളുകൾ വീട്ടു തടങ്കലിലാക്കി പുറത്തു പോകാൻ അനുവദിച്ചില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അവർ അനുവദിച്ചില്ല. 40 ദിവസക്കാലം വീട്ടിൽ തന്നെ. ഒന്നും രണ്ടും മൂന്നും ആഴ്ചകൾ കഴിഞ്ഞു 4 പിന്നിട്ടോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല ശത്രുക്കളെ. അവസാനം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും നീണ്ട നിസ്കാരമാണ്, പകലുമുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന രാത്രി നീണ്ട നിസ്കാരമാണ്. അങ്ങനെ വീട്ടിൽ ഇങ്ങനെ കഴിയുമ്പോൾ 39 ദിവസം മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നോമ്പ് തുറക്കാൻ
വെള്ളം പോലും കൊടുക്കാൻ ശത്രുക്കളെ അനുവദിച്ചില്ല. വെള്ളം കൊടുക്കാൻ പോലും ശത്രുക്കളെ അനുവദിച്ചില്ല. അങ്ങനെ നോമ്പ് തുറക്കാനെന്ന് വെള്ളം ആരും കൊടുത്തില്ല. പാതിരാത്രിയായി, അത്താഴ സമയമായി. സുബഹിയോടടുത്തപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ശത്രുക്കളൊന്നും മയങ്ങിയപ്പോൾ വെള്ളപാത്രവും ഭക്ഷണവും കൊണ്ട് മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് ചെന്നപ്പോ സുബഹിയങ്ങായി കളഞ്ഞു. ആ സമയത്ത് മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറയുന്നു, ഇതാ നിങ്ങൾ ഇന്നലെ നോമ്പ് തുറക്കാൻ നിങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ കടിച്ചോളൂ, വെള്ളം കുടിച്ചോളൂ എന്ന് കൊടുക്കുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നോമ്പുകാരനാണ്. ഭാര്യ ചോദിക്കുന്നു, സുബഹിക്ക് നോമ്പ് നോറ്റാൽ മഗ്രിബാകുമ്പോ നോമ്പ് തുറക്കണ്ടേ? നിങ്ങൾ ഇന്നലെ രാവിലെ നോറ്റ നോമ്പല്ലേ? ഇന്നലെ മഗ്രിബിന് നോമ്പ് തുറക്കാൻ നിങ്ങൾക്കൊന്നും ആരും കൊണ്ടു തന്നില്ലല്ലോ. പിന്നെ അത് നോമ്പ് തുറക്കാതെ ഇന്നും തുടർന്ന് നിങ്ങൾ എങ്ങനെയാ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ സയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ ആലോചിക്കണം. ആരും വെള്ളം കൊടുക്കാതിരുന്നപ്പോ മഹാനായ സയ്യിദന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളം കൊടുക്കുന്നു. സഹായം ലഭിക്കുകയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി പാനീയം എത്തിച്ചു കൊടുക്കുന്നു. എന്താ കാരണം? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആ തങ്ങളെ സ്വലാത്തിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ തങ്ങളെ സഹായം കിട്ടുക തന്നെ ചെയ്യും കേട്ടോ. റസൂലുള്ളാന്റെ സഹായം കിട്ടിക്കഴിഞ്ഞാൽ പിന്നവൻ ഭയപ്പെടേണ്ടതില്ല. എത്ര വലിയ പ്രയാസമാണ് നേരിട്ടതെങ്കിലും വലിയ സിംഹം നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാലും നീ ഭയപ്പെടേണ്ടതില്ല. കാരണം അത് റസൂലുള്ളാന്റെ സഹായമാണ് കേട്ടോ. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ സുഫിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ സുഫിയ റളിയല്ലാഹു അൻഹു അതാ കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് കപ്പല് തകർന്നു പോയി. ഒരു മരക്കഷ്ണത്തിന്റെ പലകയിൽ രക്ഷപ്പെട്ടു. കടൽ തിരമാല കടപ്പുറത്തേക്കങ്ങ് തട്ടിക്കളഞ്ഞപ്പോ ഏതോ ഒരു ദ്വീപിലാണ് ചെന്നെത്തിയത്. ആ ദ്വീപിലെത്തിയപ്പോൾ വഴിയൊന്നും അറിയാതെ അറിയല്ലാഹു എന്ന് കടൽ കരയിൽ ഇറങ്ങിയിട്ട് ആ മലയിലൂടെ ദ്വീപിലൂടെ വഴി അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് മഹാനായ സുഫീന റളിയല്ലാഹു അൻഹു കപ്പൽ തകർന്നു, വല്ലാതെ ബേജാറായി. എങ്ങനെയെങ്കിലും കരയിലെത്തിയല്ലോ എന്ന് വിചാരിച്ച് ആ ദ്വീപിലൂടെ വഴി അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴാണ് വിശന്ന് അതാ ഒരു സിംഹം മഹാനായ സുഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ആ സിംഹം പ്രത്യക്ഷപ്പെട്ടു. സഫീന റളിയല്ലാഹു അൻഹുവിനെ തിന്നാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഹാനായ സഫീന റളിയല്ലാഹു അൻഹു സിംഹത്തോട് പറയുന്നു, സിംഹമേ, ഇത്തഖില്ലാ, അന മൗലാ റസൂലില്ലാ, സൂക്ഷിക്കണം സിംഹമേ, ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ റസൂലുള്ളാന്റെ സഹായിയാണ്, ഞാൻ റസൂലുള്ളാന്റെ സഹായിയാണ്.
അതുകൊണ്ട് സൂക്ഷിക്കണേ സിംഹമേ എന്ന് സുഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ആ സിംഹം അവിടെ നിന്നതാ പത്തി മടക്കിയിട്ടു സുഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വളരെ സ്നേഹത്തോടെ നിൽക്കുന്നു. മാത്രമല്ല ആ സിംഹം മുന്നിൽ നടക്കുകയാണ്. ഇനി ഒരു സിംഹവും ആക്രമിക്കരുത്, ഒരു പുലിയും തൊട്ടുപോകരുത്, ഒരു ജീവിയും ആക്രമിച്ചു പോകരുത്. സഫീന റളിയല്ലാഹു അൻഹുവിനെ സെക്യൂരിറ്റിയായി വഴി കാണിച്ചു കൊടുക്കുന്നു സിംഹം. എന്താ കാരണം? റസൂലുള്ളാഹിന്റെ സഹായമാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായമാണ് കിട്ടിയത്. ഓ മുഅ്മിനീങ്ങളെ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ധാരാളം ജനങ്ങൾക്ക്, സ്വഹാബത്തിനും താബിഈങ്ങൾക്കും ഇമാമിങ്ങൾക്കും മുഴുവൻ ആളുകൾക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ സഹായം ഇന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സഹായം നമുക്ക് കിട്ടും, അത് തീർച്ചയാണ്. പക്ഷേ ആ സഹായം കിട്ടണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ച് മഹാന്മാരായ സാദാത്തുക്കളുടെ സയ്യിദന തങ്ങൾ ഉസ്താദിനെ പോലത്തെ മഹാന്മാരുമായി നിരന്തരം ബന്ധപ്പെട്ട് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് അടുക്കുമ്പോൾ ആ സഹായം നമുക്കും ലഭിക്കും. ഹറാമുകൾ ചെയ്യുന്നവനിക്ക് വ്യഭിചാരവും മദ്യപാനവും തെമ്മാടിത്തരവും ആയി ജീവിക്കുന്നവനിക്ക് ഒരിക്കലും തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹായം കിട്ടുകയില്ല. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോൾ, ഫറായിദുകൾ ഫറളായ കാര്യങ്ങൾ മുഴുവനും ചെയ്ത് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് സ്വലാത്ത് നിരന്തരമായി വർദ്ധിപ്പിക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ലഭിക്കുന്നു. ആ തങ്ങളുടെ മദദ് നമുക്ക് കിട്ടുന്നു. ആ തങ്ങളുടെ നോട്ടം നമ്മളിലേക്കുണ്ടാകുന്നു. ആ തങ്ങൾ നമ്മെ രക്ഷപ്പെടുത്താനെത്തുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈ മജ്‌ലിസ് അതിനേറ്റവും വലിയ സാക്ഷിയാണ്, തെളിവാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞുവല്ല, ലോകത്തേക്ക് തന്നെ കാരുണ്യമാണ്, റഹ്മത്താണ്. അവിടുത്തെ റഹ്മത്ത് ഇപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഏതെല്ലാമാണ് അവിടുത്തെ റഹ്മത്ത്? നാം കുടിക്കുന്ന വെള്ളം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്തിന്റെ ഭാഗമാണ്. നാം ശ്വസിക്കുന്ന വായു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്താണ്. ആ തങ്ങൾ റഹ്മത്തായത് കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ലഭിക്കുന്ന പ്രകാശം, നമുക്ക് കിട്ടുന്ന വെള്ളം, നമുക്ക് കിട്ടുന്ന വായു, നമുക്ക് അല്ലാഹു തന്ന സമ്പത്ത്, നമുക്ക് അല്ലാഹു തന്ന കുടുംബം, നാം കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ ആഫിയത്ത്, നാം തന്നെയും ഇവിടെ മുഴുവനും ഉണ്ടായതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഒരേ ഒരു റഹ്മത്ത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് ആ റഹ്മത്ത് ഇന്നും മുറിഞ്ഞിട്ടില്ല. ആ റഹ്മത്ത് നമുക്ക് ഇല്ലാതായിട്ടില്ല. ഇപ്പോഴും അവിടുത്തെ റഹ്മത്ത് ഗുണം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പടച്ച ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ് മുഅ്മിനീങ്ങളെ, എന്നെയും നിങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും മുസാദുമാരെയും മുഴുവൻ ആളുകളെയും മുഴുവൻ സൃഷ്ടി ജീവജാലങ്ങളെയും അല്ല പടച്ചത്. ആ തങ്ങളെ പടച്ച ഒരേ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടല്ലേ അന്ത ഉമ്മുൻ അം അബൂ മാറ ഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. നമ്മൾ റസൂലുള്ളാഹിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലുള്ളാഹ, അങ്ങ് നമ്മുടെ ഉമ്മയാണ്, അങ്ങ് നമ്മുടെ ബാപ്പയാണ് നബിയേ, നമ്മുടെ ബാപ്പയും ഉമ്മയും തങ്ങളാണ് നബിയേ. നമ്മുടെ ബാപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ തങ്ങളിൽ നിന്ന് ഗുണം കിട്ടിയതുപോലെ അവരിൽ നിന്ന് കിട്ടിയിട്ടില്ല നബിയേ.
സുബ്ഹാനല്ലാഹ്, എത്ര വലിയ അർത്ഥമുള്ള ഒരു വാചകമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടവരാണ്, എത്ര വേദന അനുഭവിച്ചവരാണ്. നമുക്ക് വേണ്ടി ജീവൻ മുഴുവനും സമർപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ടല്ലോ, ആ മാതാപിതാക്കളെക്കാളെ ഗുണം കിട്ടിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് സ്വാദുകൊണ്ടാണ് സ്വഹാബത്ത് മുഴുവനും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളോട് പറയുന്നത് എന്റെ ബാപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയേ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശത്രുവായ സ്വന്തം ബാപ്പയുടെ തലവെട്ടി കൊണ്ടുവന്നത്. അതൊക്കെ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. ആ സമയത്തുള്ള ഖുർആൻ ഇറങ്ങിയത് ഓ നബിയേ, ഈമാനുള്ളവരുടെ മുന്നിൽ അവർക്ക് ഈമാനാണ് ഏറ്റവും വലുത്, അവരെ ബാപ്പയോ ഉമ്മയോ ആങ്ങളയോ പെങ്ങളയോ കുടുംബമോ ഭാര്യയോ മക്കളോ അതൊന്നും വിഷയമല്ല, അവർക്ക് ഏറ്റവും വലുത് തങ്ങളും അല്ലാഹും അവന്റെ റസൂലുമാണ് നബിയേ. ഖുർആൻ അതല്ലേ വ്യക്തമായി പറഞ്ഞത്? മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു മിന്റെ പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന സദസ്സിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി അസഭ്യം പറഞ്ഞു, വേണ്ടാത്തത് പറഞ്ഞു, തെറി പറഞ്ഞു, കുറ്റം പറഞ്ഞു. ആ കുറ്റം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പ്രതികരിച്ചില്ല, ഒന്നും മറുപടി പറഞ്ഞില്ല. അത് മഹാന്മാരുടെ സ്വഭാവമല്ല. ആലിമീങ്ങളെ തെറി വിളിക്കുന്നതും ആലിമീങ്ങളെ ചീത്ത പറയുന്നതും ആലിമീങ്ങളെ കുറ്റം പറയുന്നതും പണ്ഡിതന്മാരെ നിസാരപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ആലിമീങ്ങളെ കോലം കത്തിക്കുന്നതും അത് ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് തന്നെ, സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ശത്രുക്കൾ അങ്ങനെ റസൂലുള്ളാഹിനെ കൂക്കി വിളിച്ചിട്ടില്ലേ? റസൂലുള്ളാഹിനെ കല്ലെറിഞ്ഞിട്ടില്ലേ? അവിടത്തെ മുമ്പല്ല ഷഹീദായിട്ടില്ലേ? സ്വഹാബത്ത് രക്തം ചിന്തിയിട്ടില്ലേ? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരങ്ങൾ മുഴുവനും ചിന്നിച്ചിതറപ്പെട്ടില്ലേ? ഉഹുദിന്റെ രണരംഗത്ത് വെച്ച് എത്രയോ സ്ഥലങ്ങളിലായി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ചിന്നിച്ചിതറിക്കിടന്നില്ലേ? സ്വഹാബത്ത് കയ്യും കാലും സമർപ്പിച്ചില്ലേ? മഹാനായ ജഅഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിന് 90 മുറിവുകൾ ഏറ്റുവാങ്ങിയില്ലേ? അവസാനം ഷഹീദായി കിടക്കുന്ന സമയത്ത് 1-2 മുറിവുകളല്ല, ശത്രുക്കളെ വെട്ടിയത് 90 മുറിവുകളാണ്. ഇത് സ്വഹാബത്ത് മുഴുവനും ഏറ്റെടുത്തിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ എത്രയോ ഇമാമിങ്ങൾ. ഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി റളിയല്ലാഹു അൻഹു 2 ജയിലിൽ കിടന്നില്ലേ? അവിടെ നദാ ഭരണാധികാരി മഹാനായ അതേ അഹമ്മദ് ബിൻ ഹംസ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു അടിച്ചടിച്ച് വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവിടുത്തെ ശരീരത്തിലുള്ള കുപ്പായം അയച്ചു വെച്ച് വരെ മഹാനായ മദ്ഹബിന്റെ ഇമാമായ അതേ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ വേദനിപ്പിച്ചില്ലേ? ഇങ്ങനെ പൂർവികരായ പണ്ഡിതന്മാരെയും എത്രയോ മഹാന്മാരെയും എത്ര മഹാന്മാരെ, സഹാബത്തടക്കമുള്ള താബിഈങ്ങളടക്കമുള്ള ഇമാമിങ്ങളടക്കമുള്ള എത്രയെത്ര മഹത്തുക്കളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന ധിക്കാരിയായ ഭരണാധികാരി വന്നില്ലേ? എത്രയോ ആലിമിങ്ങളെ കൊന്നൊടുക്കിയില്ലേ? ഇതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രമാണ്, ഇസ്ലാമിന്റെ പാഠമാണ് കേട്ടോ. ഈ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ച നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരെ ചരിത്രം കേരളത്തിലും അതുപോലെ തന്നെ എത്രയോ നമ്മുടെ പരിസര പ്രദേശത്തൊക്കെ പൂർവകാലത്തൊക്കെ നമ്മുടെ ആലിമീങ്ങളെയും മഹാന്മാരൊക്കെ നന്നായി ചീത്ത വിളിക്കുകയും കൂക്കി വിളിക്കുകയും കൊല്ലുകയും ചെയ്ത ചരിത്രം പഠിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് നമ്മ തെറി പറഞ്ഞാലും ആക്ഷേപിച്ചാലും ചീത്ത പറഞ്ഞാലും കോലം കത്തിച്ചാലും അതൊന്നും പുത്തരിയല്ല കേട്ടോ. അതുകൊണ്ടൊന്നും ഇവിടെ സുന്നത്ത് ജമാഅത്ത് തകരാൻ പോകുന്നില്ല. അതുകൊണ്ടൊന്നും ഇവിടെ ഇസ്ലാമിന് സുന്നത്ത് ജമാഅത്തിനെ വലിച്ചെറിയാൻ അല്ലാഹുവിന്റെ ദീൻ പഠിച്ച ആലിമീങ്ങളും അവരെ പിന്നിൽ വളരെ വ്യക്തമായി അണിനിരന്ന പ്രവർത്തകരും മുഅ്മിനീങ്ങളും അതിൽ നിന്ന് പിന്മാറി പോകുന്നവരല്ലോട്ടോ.
ഇതൊന്നും പ്രതിസന്ധിയല്ല. എത്രയെത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ മഹാന്മാർക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ. ഏതുവരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച മണ്ണ്, വളർന്ന മണ്ണ്, ആ മക്കയിൽ വെച്ച്, കഅബാലയത്തിൽ വെച്ച്, അതാ ഒരു എടുത്തു വെച്ചില്ലേ ശത്രുക്കള്, എന്താ വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും അനുയായികൾക്കും ഇവിടുന്ന് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന് പോലും എഴുതി തൂക്കിയിട്ടില്ലേ. മക്കയിലും പരിസരത്തും തങ്ങൾക്കും സ്വഹാബത്തിനും ഭക്ഷണം നിഷേധിക്കപ്പെട്ടില്ലേ. വർഷങ്ങളോളം അതാ മലമുകളിൽ പോയി താമസിക്കേണ്ടി വന്നില്ലേ. ഭക്ഷണമില്ലാതെ പച്ചലകളും പുല്ലുകളും തിന്നുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ജീവിതം കഴിച്ചു കൂട്ടിയില്ലേ. ഇതെല്ലാം ഇസ്ലാമിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന പ്രതിസന്ധി ഘട്ടങ്ങളാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന്, മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച പരിശുദ്ധമായ ദീന്, ആ ദീനത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിപറച്ചുകൊണ്ട് തങ്ങളിൽ വിശ്വസിക്കുകയും തങ്ങളെ മഹബത്ത് വെക്കുകയും ആ തങ്ങളെ സുന്നത്ത്, തങ്ങളെ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അവിടുത്തെ ഇസ്ലാമിന്റെ പ്രവർത്തകർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല കേട്ടോ. എല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നമുക്ക് മാതൃകയുണ്ട്. ആ തങ്ങൾ പഠിപ്പിച്ച പരിശുദ്ധമായ ദീനെ നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാനായ സയ്യിദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമടക്കമുള്ള ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുമടക്കമുള്ള സ്വഹാബത്തും സഹിച്ച ത്യാഗങ്ങളും വിഷമങ്ങളൊക്കെ നമുക്കറിയില്ലേ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹബ്ബത്താണ്, അവിടുത്തെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറഞ്ഞു, കുറ്റം പറഞ്ഞു, തങ്ങളൊന്നും പ്രതികരിച്ചില്ല. അതേ ബഹുമാനപ്പെട്ട അബൂബൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ബാപ്പയെ ഒന്ന് കാണട്ടെയോ, ബാപ്പയോടൊന്ന് ഞാൻ കൈകാര്യം ചെയ്യട്ടെയോ. തങ്ങൾ സമ്മതം കൊടുത്തില്ല, വീണ്ടും വീണ്ടും ചോദിച്ച് സമ്മതം കൊടുത്തില്ല. പിന്നെയും വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ അസഭ്യം പറഞ്ഞപ്പോൾ അബൂബൈദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സമ്മതത്തിന് കാത്തുനിന്നില്ല. എഴുന്നേറ്റ് വാളെടുത്തു പോയി ബാപ്പയോട് സമരം ചെയ്തു. ബാപ്പയോട് സമരം ചെയ്തുകൊണ്ട് മഹാനായ അബൂബൈദ റളിയല്ലാഹു അൻഹു ബാപ്പാന്റെ തലയെടുത്തുകൊണ്ട് തന്റെ വാളിന്റെ കൊടിയിൽ ബാപ്പയുടെ തലയും കുത്തിക്കൊണ്ടുവന്ന് റസൂലുള്ളാഹിന്റെ സമീപത്തേക്ക് വന്നു. അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, തങ്ങളോട് സലാം പറയുമ്പോ സ്വന്തം ജന്മം നൽകിയ ബാപ്പന്റെ തല കൊണ്ടുവന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഖം തിരിച്ചു കളഞ്ഞു, രണ്ടാമതും സലാം പറഞ്ഞു. അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം തിരിച്ചു കളഞ്ഞു. മൂന്നാമതും പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പക്കും എനിക്കും സ്വത്തിന്റെ പ്രശ്നമില്ല, കുടുംബ പ്രശ്നമില്ല, യാതൊരു വിദ്വേഷത്തിന്റെ പേരിലുമല്ല. അങ്ങയ അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞ ഒരേ ഒരു കാരണത്താൽ, ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ബാപ്പയോട് യുദ്ധം ചെയ്തത്. അതുകൊണ്ട് നബിയേ എന്ന് വിളിച്ചുകൊണ്ട് സലാം പറഞ്ഞപ്പോ തിരിയാതെ വന്നപ്പോ മലക്കുല്ലമീൻ ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലായി തോതിക്കൊണ്ട് പറയുന്നു, നബിയേ എന്താ അബൂബൈദക്ക് സലാം മടക്കാത്തത്? അബൂബൈദക്കും ബാപ്പക്കും തമ്മിൽ ഒരു ഒരു പ്രശ്നവുമില്ല. റസൂലുള്ളാഹിനെയും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവർക്ക് അവരുടെ ബാപ്പമാരോ ഉമ്മമാരോ ആങ്ങളമാരോ ജ്യേഷ്ഠനുജന്മാരോ അതൊന്നും പ്രശ്നമേ അല്ല. അവർക്ക് ഏറ്റവും വലുത് അല്ലാഹും അവന്റെ റസൂലുമാണ് കേട്ടോ. അതുകൊണ്ട് നബിയെ സലാം അടക്കണം, അബൂബൈദയെ സ്വീകരിക്കണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബൈദയെ സ്വീകരിച്ചു. നോക്കൂ നിങ്ങൾ സ്വഹാബത്തിന്റെ സ്നേഹം. ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഇങ്ങനെ തുടങ്ങി ധാരാളം സ്വഹാബത്തിന് മഹാന്മാ സ്വഹാബത്ത് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. സ്വന്തം ബാപ്പയെക്കാളും ഉമ്മയെക്കാളും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ആ ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം ദിയ തങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്വയാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, നമ്മുടെ ബാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കിട്ടിയതിനേക്കാൾ ഏറെ ഗുണം തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നബിയേ. നമ്മുടെ ബാപ്പയുണ്ടായതും ഉമ്മയുണ്ടായതും ആ തങ്ങളുണ്ടായത് കൊണ്ടാണ്. ആ തങ്ങളാണ് അതിന് കാരണം, തങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്. ആ തങ്ങളെ അല്ലാഹു പടച്ചതുകൊണ്ട് മാത്രമാണ് ഭൂമിയും ആകാശത്തെയും സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ലോകത്തുള്ള സർവ്വജനങ്ങളെയും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ഉണ്ടായത് ആ തങ്ങളുണ്ടായത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് ആ തങ്ങളെ സ്വന്തം മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, നാളെ അല്ലാഹുവിന്റെ കോടതിയിലെത്തിയാൽ, പരലോകത്തെത്തിയാൽ നമുക്ക് ഷഫാഅത്ത് ചെയ്യാനുള്ള ഒരേ ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, വഅന അവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫഇൻ, ഞാനാണ് ആദ്യം ഷഫാഅത്ത് ചെയ്യുന്നത്. മഹ്ഷറക്കാന മിഖ്ദാറുഹു 50,000 സന, 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള മഹ്ഷറയിലെ ജീവിതം. ആ മഹ്ഷറയുണ്ടല്ലോ മുഅ്മിനീങ്ങളെ, വളരെ പ്രയാസപ്പെടുന്ന മഹ്ഷറയിൽ വെച്ച് നെരിയാണി വരെയും മുട്ടുവരെയും കടുത്തുവരെയും അരവരെയും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന സമയം, ഒരാളും മറ്റൊരാളെയും ചിന്തിക്കാത്ത ഒരു സമയം, അല്ലാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നഫ്സി 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 എന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സമയമാണ് മഹ്ശറ. ബാപ്പ മുന്നിലുണ്ട് കാണുന്നില്ല, ഉമ്മയുണ്ട് അറിയുന്നില്ല, ജ്യേഷ്ഠനുജന്മാരുണ്ട് വേണ്ടേ വേണ്ട, ഭാര്യയുണ്ട് ചിന്തിക്കുന്നില്ല, മക്കളുണ്ടവരെ ചിന്തയേയില്ല. ഒരേ ചിന്തയാണ് നഫ്സി നഫ്സി. തലയുടെ ഒരു ചാണ മുകളിൽ സൂര്യനാണ്. എത്ര കിലോമീറ്ററാണ് അപ്പുറം ഇന്ന് സൂര്യനുള്ളത്. ആ സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല, പ്രയാസമാണ്. ഒരു ചാണ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് ആ സമയത്താണ് നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ സങ്കടപ്പെടുന്നത്. എല്ലാ അമ്പിയാക്കളെ സമീപത്ത് ചെല്ലുന്നു, ആദൻ നബി അലൈഹി സ്വലാമിന്റെ സമീപത്തെത്തുന്നു. ആദൻ നബി അലൈഹി സ്വലാമും പറയുന്നു, മക്കളെ നിങ്ങൾ നൂഹ് നബിന്റെ സമീപത്തേക്ക് പോകൂ, ഇദ്രീസ് നബിന്റെ സമീപത്തേക്ക് പോകൂ. ഓരോ അമ്പിയാക്കളും പറഞ്ഞേക്കുന്നു, കൈമലർത്തുന്നു, ഒരു നബിയും അവിടെ നിന്ന് സ്വീകരിക്കുന്നില്ല. മുഴുവൻ അമ്പിയാക്കളും നമ്മൾ തിരിച്ചയക്കുന്നു. അവസാനം ചൊല്ലുന്നു, റഹ്മത്തുൽ ലിലാലമീൻ റാഹത്തുൽ ലിലാശിരീൻ ബറഹാദുൽ മുസ്തഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് ഇഷ്ഫഅലനാ, ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണേ നബിയേ, ഒന്ന് ഞങ്ങൾക്ക് ഷഫാഅത്ത് ചെയ്യണേ എന്ന് ചോദിക്കുന്ന സമയത്ത് കൈമലർത്തി തിരിച്ചയക്കുന്ന നിരാവല്ല അനലഹ അനലഹ, ഞാനാണ് അതിന് തരപ്പെട്ടവൻ. വഅന അവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫഇൻ,
ഞാനാണ് ആദ്യം ഷഫാഅത്ത് ചെയ്യുന്നത്, എന്റെ ഷഫാഅത്താണ് അല്ലാഹു ആദ്യം സ്വീകരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഞാനാണ് ലിവാബുൽ ഹംദ് എന്ന പതാക പിടിക്കുന്നത്. വആദമു വമൻ ദൂനഹു തഹ്ത ലിവാഹി. ആദം നബി അലൈഹി സലാമും മറ്റുള്ള മുഴുവൻ അമ്പിയാക്കളും എന്റെ കൊടിയുടെ കീഴാണ്. വലാ ഫഖ്റ അഹങ്കാരം പറയുകയല്ല, അത് അഹങ്കാരമല്ല, അല്ലാഹു ചെയ്ത നിഅമത്താണ്. മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും വലിയ ഉന്നത പദവിയാണ്. അങ്ങനത്തെ ഒരു പദവി ലോകത്തിൽ അല്ലാഹു ഒരു സിട്ടികൾക്കും നൽകിയിട്ടില്ല. അത്രയും വലിയ ഉന്നതമായ സ്ഥാനത്തേക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ, ആ തങ്ങളെ കൊണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വിശ്വാസവും നമ്മുടെ ഈമാനും അനുസരിച്ചുകൊണ്ട് നമുക്കതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും. നമ്മുടെ ഹൃദയത്തിലെ അടിത്തട്ടിലുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ കരുത്ത്, ആ കരുത്തിലാണ് നമുക്കതിന്റെ ഫലം ലഭിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നാളെ ആഖിറത്തിലും ആദ്യമായി ഷഫാഅത്ത് ചെയ്യുന്നത്. ആ തങ്ങളുടെ ഷഫാഅത്താണ് ആദ്യം സ്വീകരിക്കുന്നത്. മാത്രമല്ല, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്, ആദ്യം സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കേട്ടോ. ആ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ കടക്കാൻ ഈ സദസ് അല്ലാഹു നമുക്ക് കാരണമാക്കി തരട്ടെ. അതിന് വേണ്ടിയാ മുഅ്മിനീങ്ങളെ നമ്മൾക്ക് ഈ സദസ്സിലേക്ക് ഓടി വരുന്നത്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെട്ട് കിട്ടിയാൽ, ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി, ആ തങ്ങളൊന്ന് നമ്മെ കബൂലാക്കിയാൽ മതി, ആ തങ്ങളൊന്ന് നമ്മെ അംഗീകരിച്ചാൽ മതി, ആ തങ്ങളുടെ ഒരു മദദ് നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് രക്ഷപ്പെടാൻ അത് ഏറ്റവും വലിയ കാരണമാണ്. ആ കാരണം കിട്ടാനുള്ളത്, അത് കിട്ടാനുള്ള വഴിയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിൽ ചൊല്ലപ്പെടുന്ന സ്വലാത്ത് കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതിന് ധാരാളം ഫലങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ആരെങ്കിലും വരാൻ എന്റെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, മൻ സല്ല അലിയ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി അശറാ, പത്ത് ഗുണം അല്ലാഹു നൽകുന്നതാണ്. എന്താണ് പത്ത് ഗുണം? ആ പത്ത് ഗുണം, അത് എത്ര വലിയ ഗുണങ്ങളാകാം, അത് അല്ലാഹു ഉദ്ദേശിച്ച ഏത് ഖൈറുമാകാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഒരു സലാത്തിന് പകരമായി പത്ത് ഗുണം അല്ലാഹു നമുക്ക് ചെയ്യുന്നു. അത് ദുന്യവിയായതുണ്ടാകും, ഉഹ്റവിയായതുമുണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സലാത്ത് ചൊല്ലിയാൽ നമുക്കതിൽ ഒരിക്കലും പരാജയമില്ല. നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വന്നരായ സയ്യിദ് അള്ളാഹു അവിടത്തെ ദറജേറ്റി കൊടുക്കുമാറാകട്ടെ. ആ മഹാനായ സയ്യിദ് അവർക്ക് ഏത് സദസ്സിൽ ചെന്നാലും എവിടെ മജ്ലിസിൽ ചെന്നാലും ജനങ്ങളോട് ഉപദേശിക്കുന്ന കാര്യമാണ് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി. ആ സ്വലാത്ത് നിങ്ങളൊരു ശൈഖിന്റെയും പിന്നാലെ പോകണ്ട, ഒരു ത്വരീഖത്തിന്റെയും പിന്നാലെ പോകണ്ട, നിങ്ങളുടെ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ എന്നാരാ പറയുന്നത്? ഒരു കാലത്തിന്റെ കുത്തുബായി ജീവിച്ച വലിയ പദവിയിലും നമ്മുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട വലിയ ഇൽമിന്റെയും തഖ്വയുടെയും ഇബാദത്തിന്റെയും സൂഫിയായ മഹാനായ സയ്യിദന താജുല മഖദ്ദസ അല്ലാഹു സറഹു അസീസ് മഹാനവരകൾ നമുക്ക് നൽകിയ ഉപദേശമായിരുന്നു. ഇമ്മേ ഉസ്താദും നൽകുന്ന ഉപദേശം അതാണ്,
പുസൂടതങ്ങൾ ഉസ്താദം നമുക്ക് നൽകുന്ന ഉപദേശം അതാണ്. നമ്മുടെ എല്ലാ ആലിമീനും മഹാന്മാരും, മഹാനായ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള മഹാന്മാരെ നമുക്ക് പഠിപ്പിക്കുന്ന ഉപദേശം ഒരു ഉപദേശമാണ്, നിങ്ങളുടെ സ്വലാത്തിനെ മുറുകെ പിടിച്ചോ. കാരണം ആ സ്വലാത്ത് നമ്മെ ഒരു ഷെയ്ഖിന്റെ സ്ഥാനത്ത് നമ്മെ നിയന്ത്രിക്കും കേട്ടോ. തെറ്റ് ചെയ്യുന്നവൻ അതിൽ നിന്ന് മാറ്റി നിർത്തും, കള്ള കുടിക്കുന്നവൻ അതിൽ നിന്ന് മാറ്റി നിർത്തും, ഹറാമ ചെയ്യുന്നവനെ മാറ്റി നിർത്തും, നിസ്കരിക്കാത്തവനെ നിസ്കരിപ്പിക്കും. ഇങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ സ്വലാത്ത് കാരണമാണ്. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് നമ്മുടെ മഹാന്മാരുടെ ഉപദേശമാണ്. മാത്രമല്ല, എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആയിരുന്നോ, സ്വലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്തോ, അതിന് വലിയ ഇജാബത്താണ്. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം സ്വലാത്തിന്റെ മജ്‌ലിസിൽ വെച്ച് മജ്‌ലിസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ ചെറുപ്പക്കാരൻ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ എന്റെ സമീപത്തേക്ക് ഓടി വന്നുകൊണ്ട്, നെല്ലാടിക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ്, നിസാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് പറയുന്നു, ഉസ്താദേ, ഞാൻ മരിച്ചു ജീവിച്ചവനാണ്. എന്താ നീ അങ്ങനെ പറയാനുള്ള കാരണം? ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്നെ ഡോക്ടർമാരെ മുഴുവനും പൂർണ്ണമായി കൈവൊടിഞ്ഞു, ജീവിതം നിനക്കില്ലെന്ന് അവര് അതാ പ്രഖ്യാപിച്ചു. അങ്ങനെ മയ്യത്ത് പോലെയാണ് എന്നെ ഈ മജ്‌ലിസിലേക്ക് തങ്ങൾ ഉസ്താദിന്റെ സമീപത്തേക്ക് എന്നെ കൊണ്ടുവന്നത്. എന്നിട്ടോ എനിക്ക് വെള്ളം മന്ത്രിച്ചു തന്നു, എനിക്ക് മന്ത്രിച്ചോതി, സ്വലാത്ത് ജില്ലയെ മന്ത്രിച്ചോതേ. എന്നിട്ട് എന്നോട് സ്വലാത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പറഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് ഞാനും വളരെ ആഫിയത്തോടെ നടന്നുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഞാൻ മരിച്ചു ജീവിച്ചവനാണെന്ന് അദ്ദേഹം പറയുന്നു. അത് സ്വലാത്തിന്റെ പവറാണ്. ഇങ്ങനെ ഇത്ര എത്ര അനുഭവങ്ങളാണ് മോമിനീങ്ങളെ. അത് ലിസ്റ്റാക്കി പറയാൻ പിന്നെ വേറൊന്നും പറയാൻ സമയമുണ്ടാവൂല. ഇതൊക്കെ ജനങ്ങൾക്ക് അവരുടെ കൽബിൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി, അവരുടെ മനസ്സിൽ അവർക്ക് തുമാനീനത്തുണ്ടാകാൻ വേണ്ടിയാണ് പറയുന്നത്. ക്യാൻസർ രോഗികളുടെ രോഗം മാറുന്നു. മക്കളില്ലാത്തവർക്ക് സ്വലാത്തിന്റെ മജ്‌ലിസിൽ ദുആ ചെയ്തപ്പോ അവർക്ക് മക്കൾ ഉണ്ടാകുന്നു. ഇങ്ങനെ എത്രയോ രോഗങ്ങൾ നീങ്ങിക്കിട്ടുന്നു, പ്രശ്നങ്ങൾ തീരുന്നു. ഇതെല്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന്റെ ഏറ്റവും വലിയ പവറാണ്, സ്വലാത്തിന്റെ ഒരു പവറാണ് കേട്ടോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ സ്വലാത്തിനെ മുറുകെ പിടിക്കണം. നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തും നമുക്കത് സഹായമുണ്ടാകും, നമുക്ക് സഹായത്തിനുണ്ടാകും. അതുകൊണ്ട് ആ സ്വലാത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം കേട്ടോ. പരിശുദ്ധ റമദാനാണ് വരാൻ പോകുന്നത്. ഇതാ ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് റമദാൻ വരാൻ പോകുന്ന കാരുണ്യത്തിന്റെയും റഹ്മത്തിന്റെയും മഗ്ഫിറത്തിന്റെയും ഇത്ഖിന്റെയും വളരെ ബഹുമാനമുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ. ആ റമദാൻ വരുമ്പോ ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ റമദാനിലും ജീവിച്ചിട്ടുണ്ട്. ആ റമദാനിന് റമദാനാകുമ്പോ ഒരു വർഷം നമുക്ക് ഇപ്പോൾ കഴിഞ്ഞു. ഈ വരി വർഷത്തിൽ എന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള ഒരു ആത്മചിന്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഒരു ആത്മീയമായ ഒരു വിചിന്തനം നമുക്ക് ആവശ്യമാണ്. എന്റെ ജീവിതത്തിൽ വല്ല പുരോഗതിയും ഉണ്ടായിട്ടുണ്ടോ? എനിക്കിങ്ങനെ ആയുസ് കൂടുമ്പോ ഞാൻ മരണത്തിലേക്ക് അടുത്തടുത്ത് വരുന്നു, ഞാൻ എത്ര നന്നായിട്ടുണ്ട്. കഴിഞ്ഞ റമദാനുള്ളത് പോലെയാണോ ഞാൻ ഇന്നുള്ളത്? അല്ല, എന്തെങ്കിലും ഒരു നന്മ ഞാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്നവരോ ഒരു ചിന്ത നമുക്കുണ്ടാകണം മുഅ്മിനീങ്ങളെ. പരിശുദ്ധ റമദാൻ നമ്മുടെ ദോഷം പൊറുപ്പിക്കാനുള്ള മാസമാണ്. ദോഷം പൊറുപ്പിക്കാനുള്ള പരിശുദ്ധമായ മാസമല്ലേ? അതുകൊണ്ട് ഈ മാസത്തെ നന്നായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. സ്വലാത്ത് ആ മാസത്തിൽ വർദ്ധിപ്പിക്കണം. ഹബീബായ തങ്ങളുമായുള്ള ബന്ധം നമുക്ക് കൂടുതൽ ഉണ്ടാകണം. വിശുദ്ധ റമദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകം സമയം മാറ്റി വെക്കുമായിരുന്നു, ഈത്തികാഫിന് വേണ്ടി പ്രത്യേകം സമയം മാറ്റി വെക്കുമായിരുന്നു. അവസാനത്തെ പത്തായാൽ പിന്നെ ഇബാദത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുങ്ങി തയ്യാറാകുമായിരുന്നുവെന്ന് ഹദീഫുകളിൽ കാണാം.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം വളരെ നശ്വരമായ ജീവിതമാണ്. എപ്പോൾ മരണം സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ വാർത്തകൾ കേൾക്കുന്നില്ലേ, പത്രമാധ്യമങ്ങളിൽ അറിയുന്നില്ലേ, പെട്ടെന്ന് പെട്ടെന്ന് എത്ര ആളുകളാണ് മരണപ്പെട്ടു പോകുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് തന്ന ആഫിയത്ത് എത്ര വലുതാണ്, എത്ര വലിയ ആഫിയത്ത് അല്ലാഹു തന്നത്, എത്ര വലിയ ആരോഗ്യമാണ് അല്ലാഹു തന്നത്. ഒരു 3 മാസം 4 മാസം മുമ്പ് സുബ്ഹാനല്ലാഹ് ഒരു കുട്ടിയെ തങ്ങളെ സമീപത്തേക്ക് കൊണ്ടുവന്നു, ആംബുലൻസിലാണ് കൊണ്ടുവന്നത്. 10 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ മൂക്കിൽ പൈപ്പിട്ടിട്ടുണ്ട് മലമൂത്ര വിസർജനം പോകാൻ വേണ്ടി, പതാ അതും പുറത്തേക്ക് ഇങ്ങനെ പൈപ്പിട്ടിട്ടുണ്ട്. അതാ കുട്ടിയുടെ പള്ള വലുതായി ഒരു വലി ഇങ്ങനെ ഉയർന്നു വന്ന്, ഇങ്ങനെ പള്ള ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന എന്തോ ഒരു രോഗമാണ്. കുട്ടി ഇങ്ങനെ വേദന കൊണ്ട് പെടുന്നു പെടുന്നു കരുതുന്നു. ചെറിയ 10 മാസം പ്രായമുള്ള കുട്ടി, ഇങ്ങനെ എത്ര എത്ര കുട്ടികളാണ് സയ്യിദനാ ഉസ്താദിന്റെ സമീപത്തേക്ക് വരുന്നത്. ക്യാൻസറുള്ള കുട്ടി, ബ്ലഡ് ക്യാൻസറുള്ള കുട്ടികൾ, പോളറുള്ള കുട്ടികൾ, അനവധി രോഗങ്ങളുള്ള കുട്ടികൾ, ചെറിയ 1, 2, 3 മാസങ്ങളൊക്കെ പ്രായമായ കുട്ടികൾ, അതുപോലെ തന്നെ വർഷങ്ങളായ കുട്ടികൾ, ചെറിയ മക്കളടക്കം ക്യാൻസറും പല രോഗങ്ങളും കൊണ്ട് വിഷമിക്കുന്നു. ആ ബിൽഡിങ്ങിന്റെ മേലെയുള്ള ആളുകളൊക്കെ താഴെ ഇറങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പുതിയ ബിൽഡിംഗാണ് എന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു തആല തന്ന ആഫിയത്ത്, ആ ആഫിയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നാം നമ്മുടെ ശരീരത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു, ഒരാൾക്ക് അവന്റെ ശരീരത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞാൽ അവനക്ക് അല്ലാഹുവിനെ അറിയാം. നമ്മുടെ ശരീരം അറിയാൻ കഴിഞ്ഞാൽ നമുക്ക് അല്ലാഹുവിനെ അറിയാൻ സാധിക്കും. നമ്മുടെ ശരീരത്തിൽ അല്ലാഹു തന്ന ആഫിയത്തിനെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ടോ? എങ്കിൽ നമുക്ക് അല്ലാഹുവിനെ കുറിച്ച് അറിയാൻ സാധിക്കും. നമ്മുടെ ഓരോ ശരീരത്തിന്റെ ഭാഗങ്ങളിലും നാഡി നരമ്പുകളിലും അല്ലാഹു നമുക്ക് ചെയ്യുന്ന ആഫിയത്തുകൾ എത്രയാണ്! ആ ആഫിയത്ത് ഇല്ലാതാകുമ്പോഴാണ് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. കണ്ണിന്റെ കാഴ്ചയുള്ള ആ കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ ഗുണം നമുക്കറിയാൻ കഴിയുന്നത്. ഇങ്ങനെ അല്ലാഹു നമുക്ക് നൽകിയ ആഫിയത്തുകളെ കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ തോന്നിവാസികളായി ജീവിച്ച്, ഇസ്ലാമുമായി ബന്ധമില്ലാതെ ഹറാമുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണ് മരണം വന്ന് എത്തുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വലം യുഅഖ്ഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പിന്തിപ്പിക്കപ്പെടുകയില്ല, ഒരു സെക്കൻഡ് പോലും പിന്നീട് പിന്തിപ്പിക്കപ്പെടുകയില്ല. ആ വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് ഉത്തരം ചെയ്തുകൊണ്ട് പോയിക്കൊള്ളണം. കഴിഞ്ഞ ആഴ്ച, 2 ആഴ്ച മുമ്പ് ജുബൈലിൽ വെച്ച്, സൗദിയിലെ ജുബൈലിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ, അവിടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഉമ്മയെയും കുടുംബക്കാരൊക്കെ വിസിറ്റിന് വിളിച്ചു വരുത്തി മക്കയിലേക്ക് അവർ ഉംറക്ക് വേണ്ടി പോയി. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് ഉമ്മയും മകനും മരണപ്പെട്ടു പോയി. ഭാര്യയും, അദ്ദേഹത്തിന്റെ ഭാര്യയും, ചെറുപ്പക്കാരിയായ ഭാര്യയും കുട്ടിയും ബാക്കിയായി. ഉമ്മയും മകനും മരണപ്പെട്ടു. നോക്കൂ നിങ്ങൾ, ആ കുടുംബത്തിന് ഇത്ര സങ്കടമാണ്. അല്ലാഹു അവരുടെ ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെ തുടങ്ങി എത്രയെത്ര അപകടങ്ങൾ. 1 മാസം 2 മാസം പ്രായമുള്ള മക്കളെ വിട്ട് ബാപ്പമാര് മരണപ്പെട്ടു പോകുന്നു, അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. അല്ലാഹു നമുക്ക് കാത്തു സലാമത്താകട്ടെ. പക്ഷേ ഏത് സമയത്താണ് മരണം എന്ന് പറയാൻ കഴിയില്ല. മഹാനായ സയ്യിദനാ തങ്ങൾ ഉസ്താദിന്റെ സമീപത്തേക്ക് ക്യാൻസർ ബാധിച്ച ആളുകൾ കന്നുകൊണ്ട് വരുന്നു.
നാം ആലോചിക്കണം. അല്ലാഹു ജീവിതത്തിൽ പ്രതീക്ഷകൾ മുഴുവനും മുറിഞ്ഞ് ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല, എന്റെ ലിവർ ക്യാൻസറാണ്, എന്റെ മലദ്വാരത്തിൽ ക്യാൻസറാണ്, എന്റെ കാലിന് ക്യാൻസറാണ്, എന്റെ തലയിൽ ക്യാൻസറാണ്, കണ്ണിന് ക്യാൻസറാണ്, കയ്യിൽ ക്യാൻസറാണ്, ഇങ്ങനെയൊക്കെ വിവരമറിഞ്ഞ് മരണത്തിന്റെ ദിവസങ്ങളിൽ എണ്ണിക്കൊണ്ടിരുന്ന എത്രയോ രോഗികൾ, ആ രോഗികളെയൊന്ന് ചിന്തിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരെ, ഉമ്മമാരെ, അവർക്ക് ക്യാൻസർ കൊടുത്ത അതേ റബ്ബ് തന്നെയാണ് നമുക്ക് നല്ല ആഫിയത്തും തന്നത് കേട്ടോ. അവർക്ക് ക്യാൻസർ രോഗം കൊടുത്ത റബ്ബിനെ നമുക്കും തരാനൊരു പ്രയാസവും ഇല്ല. അല്ലാഹു കാത്ത് സലാമത്താകട്ടെ. പക്ഷേ റബ്ബിന്റെ പരീക്ഷണം എപ്പോൾ വരുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അവന്റെ നിഅമത്തുകൾക്ക് നമ്മൾ ശുക്ർ ചെയ്താൽ ലൈൻ ശക്കർത്തും ലഅസീദന്നകും, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പിന്നെയും പിന്നെയും നിഅമത്തുകൾ വർദ്ധിപ്പിച്ചു തരും. അതല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യുന്നില്ലേ, ഏത് സമയത്താണ് നിന്നെ പരീക്ഷണത്തിന് വിധേയമാക്കൂ എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തുകൾ, ആ നിഅമത്തുകൾ അറിയുകയും അത് ചിന്തിക്കുകയും ആലോചിക്കുകയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ റബ്ബ് എനിക്ക് നൽകിയ ഉപദേശമാണ്. ഒരുപാട് ഉപദേശങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, വായ്യകൂന സുംതീ വനുതുകീ ദിക്റാ വനദരി ഇബ്രാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ ഉപദേശം, ആ ഉപദേശത്തിൽപ്പെട്ട ഒരു ഉപദേശം അവിടെന്ന് പറയുന്നു, വായ്യകൂന സുംതീ ഫിക്റാ, എന്റെ മൗനം ഞാൻ മിണ്ടാതിരിക്കുമ്പോ ചിന്തിക്കുന്നവനാകണം. നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുമ്പോ ചിന്തിക്കണം, അല്ലാഹു എനിക്ക് തന്ന ആഫിയത്ത് എത്രയാണ്, എനിക്കെത്ര ആരോഗ്യം തന്നു, സമ്പത്ത് തന്നു, വാഹനം തന്നു, വീട് തന്നു, ഭാര്യയെ തന്നു, മക്കളെ തന്നു, ഇങ്ങനെ എന്തെല്ലാ നിഅമത്തുകൾ അല്ലാഹു തന്നിട്ടുണ്ട്. ഇത്രയും നിഅമത്ത് തന്ന അല്ലാഹുവിനെ ഞാൻ അറിഞ്ഞ ഇബാദത്ത് ചെയ്തില്ലല്ലോ, അവനെ അനുസരിച്ചുകൊണ്ട് ഞാൻ ജീവിച്ചില്ലല്ലോ. വായ്യകൂന സുംതീ ഫിക്റാ, നമ്മുടെ മൗനം മുഴുവനും ചിന്തയാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏഴ് വിഭാഗം അർശിന്റെ തണൽ കൽപ്പിക്കുന്ന വിഭാഗമുണ്ട്. ആ ഏഴ് വിഭാഗത്തെ പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതിൽപ്പെട്ട ഒരു വിഭാഗം, വറജുലിൻ ദകറല്ലാഹ ഹാലിയാ ഫഫാലത് ഐനാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചുട്ടുപളക്കുന്ന മരുഭൂമിയിൽ അഥവാ ചുട്ടുപളക്കുന്ന മഹ്ശറയിൽ വെച്ച് ഒരാളുടെ സഹായവും തണലും ഇല്ലാത്ത സമയത്ത് നമുക്ക് അർശിന്റെ തണൽ ലഭിക്കും. ആ അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വറജുലിൻ ദകറല്ലാഹ ഹാലിയാ, ഒരു മനുഷ്യൻ അവൻ ഒറ്റക്കിരുന്നുകൊണ്ട് അല്ലാഹുവിനെ ചിന്തിച്ചു, ഒറ്റക്കിരുന്നുകൊണ്ട് ധാരാളം ചിന്തിച്ചു, അല്ലാഹുവിനെ ചിന്തിച്ചു ചിന്തിച്ചു, പടച്ച റബ്ബേ എനിക്ക് നീ എന്തെല്ലാം നിഅമത്ത് ചെയ്തു, ഞാൻ നിന്നെ ആരാധിച്ചത് നോക്കുമ്പോ, ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തത് നോക്കുമ്പോ, നിനക്ക് സൽക്കർമ്മം ചെയ്തത് നോക്കുമ്പോ, എന്റേത് ഒന്നുമല്ല, എന്റെ ഇബാദത്ത് ഒരു ഇബാദത്ത് തന്നെയല്ല. പക്ഷേ എന്നിട്ടും നീ പിന്നെയും തരുന്നു, നീ പിന്നെയും നൽകുന്നു, നീ പിന്നെയും തന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ കാരുണ്യം എത്ര വിശാലമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഒറ്റക്കിരുന്നുകൊണ്ട് ആരെങ്കിലും ഒരാൾ ചിന്തിക്കുകയും ഫഫാലത് ഐനാ, അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഒരാൾ കരഞ്ഞുപോയാൽ, അവന്റെ കണ്ണുനീരുറ്റിപ്പോയാ, അവന് കാർഷിന്റെ തണൽ ലഭിക്കും. എന്താ കാരണം? നമ്മൾ എത്ര ജീവിതത്തിൽ കരഞ്ഞിട്ടുണ്ട്, മക്കളെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, ഭാര്യയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്, ഉമ്മ ബാപ്പയെ ഓർത്ത് കരഞ്ഞിട്ടുണ്ട്,
നമ്മുടെ കച്ചവടത്തിന്റെ നഷ്ടത്തെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിട്ടുണ്ട്, നമ്മളെ ഒരാൾ ഉപദ്രവിച്ചതിനെ ചിന്തിച്ചു കരഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനെ ചിന്തിച്ച് കരയാൻ നമ്മുടെ സമയം മാറ്റിവെച്ചിട്ടുണ്ടോ? നാം ആലോചിക്കണം. പരിശുദ്ധ റമദാൻ അതിനുള്ള നല്ലൊരു അവസരം വരികയാണ്. അള്ളാഹു വിളിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. എത്ര സന്തോഷത്തിലെ അള്ളാഹു വിളിക്കുന്നത്! ഖുൽ, നബിയെ തങ്ങൾ പറയൂ. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. നബിയെ തങ്ങൾ പറഞ്ഞു, യാ ഇബാദി, ഓ എൻ്റെ അടിമകളെ, എത്ര സ്നേഹത്തിൻ്റെ വിളിയാണ്, ഓ എൻ്റെ അടിമകളെ, യാ ഇബാദിയേ, ഓ എൻ്റെ അടിമകളെ. ആരെയാ വിളിക്കുന്നത്? ഔലിയാക്കളെ വിളിച്ചതല്ല, തങ്ങന്മാരെ വിളിച്ചതല്ല, മഹാന്മാരെ വിളിച്ചതല്ല. എങ്ങനത്തെ അടിമകളാണ്? യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് അക്രമങ്ങൾ ചെയ്ത, അഥവാ തെറ്റുകൾ ചെയ്ത, ഹറാമുകൾ ചെയ്ത, വേണ്ടാത്തരം ചെയ്തു പോയ, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയ, ഓ എൻ്റെ അടിമകളെ, ലാത്ത കുനുത്തൂമി റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ആശ മുറിയരുത് കേട്ടോ. ഞാൻ ഇന്ന തെറ്റു ചെയ്തല്ലോ, ഞാൻ കള്ളു കുടിച്ചു പോയല്ലോ, ഞാൻ വ്യഭിചരിച്ചല്ലോ, ഞാൻ ഇന്ന ഹറാമു ചെയ്തല്ലോ, ഞാൻ ഇന്ന വഞ്ചന നടത്തിയല്ലോ എന്ന് എനിക്ക് അള്ള പൊറുക്കുമോ എന്ന് നീ നിരാശപ്പെടണ്ട. ജനങ്ങളോട് കടപ്പെട്ട തെറ്റാണോ? അവരോട് പറഞ്ഞു പൊരുത്തപ്പെടിച്ച് നീ അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് മാപ്പ് ചോദിച്ചോ, റബ്ബിനോട് തൗബ ചെയ്തോ, മുഴുവൻ ദോഷങ്ങളും അല്ലാഹു പൊറുക്കുന്നവനാണ് കേട്ടോ. അവന്റെ കാരുണ്യത്തിൽ നിങ്ങൾ ആശ മുറിഞ്ഞു പോകരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. മഹാനായ സയ്യിദവരകൾ കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പവിത്രമായ പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നല്ല നിലക്ക് മനസ്സ് അള്ളാഹുവിലേക്ക് തിരിച്ച് പൊരുത്തുപിടിച്ച് ഈമാനോടെ മടങ്ങാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു മൊബൈൽ ഇവിടെ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ അവകാശികൾ വന്ന് ബന്ധപ്പെടണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.